മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ശേഷിക്കെ ബിന്ദിലെ വോട്ടർമാർ വിചിത്രമായ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ വികസനത്തെക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ലൈസൻസ് അനുവദിക്കണമെന്നാണ് വോട്ടർമാർ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ ലൈസൻസുകൾ അനുവദിക്കുന്നത് ഈ മേഖലയിലെ യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഇടയാക്കുമെന്നാണ് വോട്ടർമാരുടെ വാദം. കാരണം അവരിൽ ഭൂരിഭാഗവും സെക്യൂരിറ്റി ഗാർഡുകളായി ജോലി തേടുന്നവരാണ്. और अपने नेता से हमें जो उम्मीद है कि कम से कम एक लाइसेंस तो है ही जाएगा, रिवॉल्वर या बंदूक को तो कितने सिक्योरिटी की नौकरी कर लेंगे. हमारे युवा हमारे बेरोजगार भाइयों को यहाँ से एक रोजगार मिलता है जो महानगरों में जाके एक हथियार और असलों के माध्यम से या बंदूक के माध्यम से आप यहाँ कह सकते हो उससे रोजगार मिल सकता है. पर यहाँ के जो प्रशासन है, यहाँ के जो विधायक हैं, यहाँ के जो नेता हैं, वो इस ओर ध्यान नहीं देते हैं. वो अपने केवल लगे हुए चमचों को ही देते हैं जो केवल क्षेत्र में गुंडागर्दी पैदा करते हैं. बेरोजगारों को इस ओर कहीं कोई ध्यान नहीं दिया जाता. തോക്കുകളും മറ്റും ഈ പ്രദേശത്തെ ജനങ്ങളുടെ അഭിമാനത്തിന്റെയും പദവിയുടെയും പ്രതീകമാണ് എന്നുകൂടി ഇവിടത്തെ വോട്ടർമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ചമ്പൽ ഡിവിഷന്റെ ഭാഗമാണ് ബിന്ദ്. तमाम तरीके के ऐसे कार्य हैं जो विधायक हमारा कर सके. जैसे एक तो बेरोजगार हमारा मुद्दा है, बेरोजगारी का. जो युवा आज पढ़े लिखे शिक्षित हैं वो बेरोजगार हुए भटक रहे हैं. 15 लाख रुपए लाओ तब सरकार में जाओ, किसी के तेल लगाओ तब जाके नौकरी के लिए निवेदन करो. 15 लाख हमारे पास है. हमें अपना विधायक ऐसा चाहिए जो बेरोजगारी के लिए काम करे, युवा के लिए काम करे. और ज़्यादा न हो तो कम से कम बंदूक के लाइसेंस तो हमारे बनवाई दे. തൊഴിലില്ലായ്മയുടെ പേരിൽ സംസ്ഥാനത്തെ BJP സർക്കാരിനെ കടന്നാക്രമിക്കുന്ന പ്രതിപക്ഷത്തിന് വോട്ടർമാരുടെ ആവശ്യം തീർത്തും ആശ്വാസം പകരുന്നുണ്ട്. ആയുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള കാരണം അവർക്ക് അതിലൂടെ ഒരു ജോലി നേടാൻ കഴിയുമെന്നാണ് DSP സ്ഥാനാർത്ഥി രക്ഷ്പാൽ സിംഗ് പറയുന്നത്. देखो मेरा प्रयास रहेगा कि जो लोग अपने रोजगार के लिए, धंधे के लिए या नौकरी के लिए करेंगे तो मैं प्रयास करूंगा उन लोगों को मदद करें. हथियार आत्मरक्षा के लिए होता है, लेकिन जब वो दूसरे की दुकान पे नौकरी कर रहा है तो वो हथियार उसकी रक्षा के लिए भी देना चाहिए. इससे वो उसका रोजगार बढ़ेगा कि नौकरी भी कर सकता है, दूसरे की सुरक्षा भी कर सकता है. लेकिन केंद्र सरकार ने, राज्य सरकार ने आज तक उसमें कोई निर्णय नहीं लिया. അതേസമയം തങ്ങൾ വിജയിച്ചാൽ കൂടുതൽ തോക്കുകൾക്കുള്ള ലൈസൻസ് സംബന്ധിച്ച വിഷയം സർക്കാരുമായി ഉന്നയിക്കുമെന്ന് BJP സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇരുന്നൂറ്റൻപത് അംഗ മധ്യപ്രദേശ് നിയമസഭയിലേക്കുള്ള ഒറ്റഘട്ട വോട്ടെടുപ്പ് നവംബർ 17 നടക്കുന്നത്. കൂടാതെ വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ഡിസംബർ 3 നടക്കും.